ഫുട്ബോൾ ലോകത്ത് ഇപ്പോൾ ട്രാൻസ്ഫർ റൂമറുകളുടെ സമയമാണ്. ഒരുപാട് സൂപ്പർ താരങ്ങൾ തങ്ങളുടെ നിലവിലെ ക്ലബ്ബ് വിട്ട് മറ്റു ലീഗുകളിലേക്കും ക്ലബ്ബുകളിലേക്കും മാറുന്നു എന്ന വാർത്തകൾ നമ്മൾ ദിവസേന കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഈ ഒരു സമയത്ത് തന്നെയാണ് നമ്മുടെ പി എസ് ജി സൂപ്പർ താരമായിട്ടുള്ള ഡീമരിയയെക്കുറിച്ചും ഇതുപോലുള്ള റൂമറുകൾ പ്രചരിക്കുന്നത്. അർജന്റീന മുന്നേറ്റ നിര താരമായ ഏഞ്ചൽ ഡീമരിയ ബാഴ്സയുടെ ഓഫർ കാത്തിരിക്കുകയാണ് എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സ്പാനിഷ് ക്ലബിലേക്ക് ചേക്കേറാൻ ആഗ്രഹിക്കുന്ന അദ്ദേഹം തനിക്ക് വേണ്ടി രംഗത്തുള്ള ഇറ്റാലിയൻ ക്ലബ്ബായ യുവന്റസിനോട് കുറച്ച് സമയം കൂടി കാത്തിരിക്കാൻ ആവശ്യപ്പെട്ടുവെന്ന് ഗോൾ ഇറ്റാലിയെ അധികരിച്ച് സ്പാനിഷ് മാധ്യമമായ സ്പോർട്ട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ ഒരു സീസണിന്റെ അവസാനത്തോടെ തന്നെ കരാർ നീട്ടുന്നില്ലെന്ന് പി എസ് ജി തീരുമാനിച്ചതോടെ ഫ്രീ ഏജന്റായ ഏഞ്ചൽ ഡീമരിയക്കായി തുടക്കം മുതൽ തന്നെ നമ്മുടെ ഇറ്റാലിയൻ വമ്പന്മാരായ യുവന്റസ് രംഗത്തുണ്ടായിരുന്നു. പക്ഷേ ഇറ്റാലിയൻ ക്ലബിലേക്ക് ചേക്കാറാനുള്ള സാധ്യതകൾ വർദ്ധിച്ച സമയത്താണ് ഒസ്മാനെ ഡെംബലിയുടെ പകരക്കാരനായി ബാഴ്സലോണ ഡിമരിയയെ പരിഗണിക്കുന്നത്. ഇതോടെ അർജന്റീനിയൻ താരത്തിന്റെ മനസ്സ് മാറുകയായിരുന്നു എന്നാണ് പല ഫുട്ബോൾ പണ്ഡിറ്റുകളും വിലയിരുത്തുന്നത്. ഡെംബലയ്ക്ക് പകരക്കാരനായി ബാഴ്സലോണയുടെ പ്രധാന ലക്ഷ്യം ബ്രസീലിയൻ താരം റാഫിനയാണെങ്കിലും ആ നീക്കങ്ങൾ വിജയിച്ചില്ലെങ്കിൽ ഡിമരിയയെ സ്വന്തമാക്കാനാണ് പദ്ധതി. അതേസമയം ബാഴ്സലോണയുടെ ഓഫർ ലഭിച്ചാൽ മറ്റുള്ള ഓഫറുകളെല്ലാം തഴയാൻ ഡിമരിയ ഒരുക്കമാണ്. കൃത്യമായൊരു തീരുമാനം അറിയിക്കുന്നതിന് വേണ്ടിയാണ് യുവന്റസിനോട് കാത്തിരിക്കാൻ ഡിമരിയ അഭ്യർത്ഥിച്ചത്. നിലവിൽ ഇബിസയിൽ ഒഴിവു ദിവസങ്ങൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഡിമരിയ ഫ്രീ ട്രാൻസ്ഫറിൽ സ്വന്തമാക്കാൻ കഴിയുന്നത് സാമ്പത്തിക പ്രതിസന്ധിയുള്ള ബാഴ്സലോണയെ സംബന്ധിച്ച് നല്ല കാര്യമാണെന്ന് പരിശീലകൻ സാബിക്ക് നന്നായി അറിയാം. ഇപ്പോഴും തൻ്റെ പ്രകടന മികവിൽ മാറ്റമൊന്നും വന്നിട്ടില്ലെന്ന് താരം പി എസ് ജിക്കും അർജന്റീനയ്ക്കുമൊപ്പം തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉസ്മാനെ ഡെംബലെ കരാർ പുതുക്കുന്നത് സംബന്ധിച്ച് ഒരു തീരുമാനം എടുക്കാത്തത് ബാഴ്സലോണയിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ഫ്രഞ്ച് താരം തുടരുകയാണെങ്കിൽ പകരം കളിക്കാരെ ബാഴ്സലോണ കണ്ടെത്തേണ്ടതില്ല. എന്നാൽ ഡെംബലയ്ക്ക് വേണ്ടി നിലവിലുള്ള ഓഫർ വർദ്ധിപ്പിക്കാൻ ബാഴ്സലോണ ഒരുക്കവുമില്ല. എന്തായാലും പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി ഫുട്ബോൾ അറീനയിൽ വീണ്ടും കണ്ടുമുട്ടാം.